ابن مالك رضي الله عنه أنه قال قال رسول الله صلى الله عليه وسلم يتبع الميت ثلاثة أهله وماله وعمله فيرجع اثنان ويبقى واحد يرجع أهله وماله ويبقى عمله رواه مسلم ബഹുമാനപ്പെട്ട അനസ് ബിനു മാലിക് റളിയല്ലാഹു അൻഹു പറയുകയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറഞ്ഞിട്ടുണ്ട്, ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ മാത്രമാണ് അവനെ തുടർന്ന് അവന്റെ കബർസ്ഥാനിലേക്ക് യാത്രയക്കാൻ പോകുന്നത്. ഒരു മനുഷ്യൻ അവന്റെ ജീവിതകാലത്ത് ഈ ലോകത്ത് എന്തിനെല്ലാം വേണ്ടി പ്രവർത്തിച്ചോ എന്ന് ചോദിച്ചാൽ, സാധാരണഗതിയിൽ ഒരു സാധാരണ മനുഷ്യൻ തഖ്വയും ഭക്തിയും അള്ളാഹുവിനെ പേടിയൊക്കെ കുറഞ്ഞ ഒരു മനുഷ്യനാണെങ്കിൽ അവൻ ജീവിതം എന്തിനു വേണ്ടിയാണ് ചെലവഴിക്കുന്നത്? തന്റെ ശരീരത്തിന് വേണ്ടിയാണ്. തന്റെ ശരീരത്തിന്റെ വശത്തു മാറ്റാൻ, തന്റെ ശരീരത്തിന് വസ്ത്രം ധരിക്കാൻ, തന്റെ ശരീരത്തിന് സുഖലോലുപതയിൽ ജീവിക്കാൻ ഒരു വീട്, അതിനു പുറമെ തനിക്ക് ജനങ്ങൾക്കിടയിൽ ഫഖർ പറയാൻ ധാരാളം സമ്പത്ത്, തന്റെ ശക്തി ക്ഷയിച്ചുപോയാൽ തന്നെ പിന്നിൽ നിന്ന് താങ്ങാൻ മക്കളുണ്ടാകണം, മക്കൾക്ക് വേണ്ടി ആ മക്കൾക്ക് തന്റെ കാലം കഴിഞ്ഞാലും ജീവിക്കണം, അവർക്ക് സമ്പത്ത് വേണം, ആ സമ്പത്തിന് വേണ്ടി. ഇതിനൊക്കെ അല്ലേ ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ദുനിയാവിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? പൊതുവെ മനുഷ്യന്മാരങ്ങനെയാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്, സമ്പത്തിന് വേണ്ടിയാണ്. അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യത്ബഉൽ മയ്യിത തലാസ, ഒരു മനുഷ്യൻ മരിച്ച് അവനെ ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോൾ മൂന്ന് കാര്യങ്ങളാണ് അവന്റെ പിന്നാലെ തുടർന്നു പോകുന്നത്. ഒന്ന് അഹ്ലുഹു വമാലുഹു വഅമലുഹു. ഒന്ന് അവന്റെ അഹ്ലുകാരാണ്, അവന് വേണ്ടപ്പെട്ടവർ. അഹ്ലുകാർ എന്ന് പറഞ്ഞാൽ അവന്റെ മക്കൾ, അവന്റെ ഉപ്പ, അവന്റെ സഹോദരന്മാർ, അവന്റെ അയൽവാസികൾ, അവന്റെ സ്നേഹിതന്മാർ, അവന്റെ കൂട്ടുകാർ, അവന് വേണ്ടപ്പെട്ട പുരുഷന്മാരെല്ലാവരും ഈ മയ്യത്തിന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് അവനെ അനുഗമിക്കും. അപ്പോൾ തന്നെ സ്ത്രീകൾ മാറി നിൽക്കുകയാണ്. അതുവരെ അവന്റെ എല്ലാ കാര്യങ്ങൾക്കും ഹെൽപ്പ് ചെയ്തു കൊടുത്തിരുന്ന, അവന്റെ നല്ല ഭാവി എന്ന പേരിൽ നമ്മൾ മലയാളത്തിൽ ഓമനെ പേരിട്ട് വിളിക്കുന്ന സ്വന്തം ഭാര്യ വീട്ടിൽ നിന്ന് ഇറങ്ങലോടുകൂടെ വീട്ടിൽ നിന്ന് തന്നെ യാത്രയപ്പുതു പോയിക്കോളൂ എന്ന് പറഞ്ഞ് നമുക്ക് യാത്രയപ്പ് തരാം. കരഞ്ഞു കലങ്ങിയ കണ്ണുനീരുമായി യാത്ര വീട്ടിൽ ഭാര്യ വീട്ടിൽ നിന്ന് തന്നെ യാത്രയപ്പ് നൽകി, ഭാര്യ പുറത്തേക്ക് ഇറങ്ങി പോരുന്നില്ല. അതുപോലെ തന്നെ ഉമ്മ പുറത്തേക്ക് പോരുന്നില്ല, ഉള്ളിൽ നിന്ന് വിങ്ങി പൊട്ടുകയാണ്. സഹോദരിമാർ, അവന്റെ കൂടപ്പിറപ്പുകളായ സഹോദരിമാർ, അമ്മായിമാർ, ഇളയമ്മമാർ, മുത്തമ്മമാർ, ഇവരൊന്നും പുറത്തേക്ക് വരുന്നില്ല, അവരൊക്കെ വീട്ടിന്റെ അകത്തുനിന്ന് സങ്കടം പുതുക്കി വിടുകയാണ്. അവന്റെ പ്രിയപ്പെട്ട മക്കൾ, സ്ത്രീകളായ പെൺമക്കൾ, അവർ പുറത്തേക്ക് വരുന്നില്ല, അവരൊക്കെ വീട്ടിൽ നിന്ന് സങ്കടം പുതുക്കി അവനെ യാത്രയായി. പുറത്തേക്ക് വരുന്നത് അവന്റെ ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള അല്ലെങ്കിൽ പക്വതയുള്ള പുരുഷന്മാരായ ബന്ധുക്കൾ മാത്രമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അഹ്ലുഹു, ഒന്നവന്റെ കൂടെ ഖബർസ്ഥാനിലേക്ക് പോകുന്നത് അവന്റെ വേണ്ടപ്പെട്ടവരാണ്. ഉപമാലുഹു, രണ്ടാമത്തത് അവന്റെ സമ്പത്താണ്, അവൻ ഈ ജീവിതം മുഴുവനും ചെലവഴിച്ചിരുന്നത് ആ സമ്പത്തിനു വേണ്ടിയിട്ടാണ്. പറന്നു നിസ്കാരം ജമാഅത്തായി നിസ്കരിക്കാൻ കഴിയാതെ തിരക്കിൽപ്പെട്ട്, അല്ലെങ്കിൽ നിസ്കാരം പോലും നഷ്ടപ്പെടുത്തി, കച്ചവടത്തിന്റെ പേരിൽ, മറ്റേതെങ്കിലും ജോലിയുടെ പേരിൽ, എന്തിനായിരുന്നു ഇതൊക്കെ പണം വാരിക്കൂട്ടാൻ വേണ്ടിയിട്ടായിരുന്നു? അങ്ങനെ ഉണ്ടാക്കിയ കാശ് കൊണ്ടാണ് നല്ല വാഹനം വാങ്ങിയിരിക്കുന്നത്. ആ വാഹനത്തിലാണ് പള്ളിയിലേക്ക് കൂടുതൽ ദൂരമുണ്ടെങ്കിൽ ചിലരൊക്കെ കയറി എന്നാ വണ്ടി കയറി പോവാ നമ്മളെന്ന് പറഞ്ഞ് വാഹനമായിട്ട് വന്നത്. ആ വാഹനത്തിലാണ് ചിലർ വന്നിരിക്കുന്നത്, മക്കള്, പേരമക്കള്, അവർ വന്നിരിക്കുന്നത് ഉപ്പാന്റെ ബൈക്ക് എടുത്താണ്, ഉപ്പാന്റെ കാർ എടുത്താണ് അവരും വരികയാണ്, പിന്നാലെ വരികയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അവൻ
സമ്പത്ത് അതും അവനെ അനുഗ്രഹിക്കും. പിന്നെയോ അമലുഹു, ആരും കാണാതെ അനുഗമിക്കുന്ന നമ്മുടെ സാധാരണ കാഴ്ചക്ക് അപ്പുറത്തുള്ള ഒരു സാധനം കൂടെ അവൻ അനുഗമിക്കുന്നുണ്ട്. അമലുഹു, അവന്റെ സൽക്കർമ്മങ്ങൾ, അതാരും കാണുന്നില്ല, അതിനെ ആരും കാണുന്നില്ല. അവന്റെ അമലുകൾ, അവൻ പ്രായപൂർത്തിയും ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ആ കാലം മുതൽക്ക്, പ്രായപൂർത്തിയായത് മുതൽക്ക് ഈ മരിക്കുന്ന സെക്കൻഡ് വരെ എന്തെല്ലാം കാര്യങ്ങൾ അവന്റെ നാവ് കൊണ്ട് അമലുകളായി സൽക്കർമ്മങ്ങളായി പറഞ്ഞിട്ടുണ്ടോ, അവന്റെ അവയവങ്ങൾ കൊണ്ട് ചെയ്തിട്ടുണ്ടോ, അവന്റെ ഹൃദയം കൊണ്ട് ചിന്തിച്ചിട്ടുണ്ടോ, അത് മുഴുവനും ഒരു സുന്ദരനായ മനുഷ്യന്റെ രൂപത്തിൽ രൂപം പ്രാപിച്ച് ഈ മയ്യത്തിന്റെ കൂടെ അനുഗമിക്കും. അതും അവന്റെ കൂടെയുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ ഇത്തിനാൻ, പിന്നെ രണ്ട് ടീം മടങ്ങിപ്പോയി. വയബ്ഖ വാഹിദ്, ഒരു ഒരു ടീം മാത്രമാണ് അവിടെ നിൽക്കുന്നത്. യർജു അഹ്ലുഹു വ മാലുഹു, അവന്റെ സമ്പത്തും അവന്റെ വേണ്ടപ്പെട്ടവരും ഇങ്ങോട്ട് തന്നെ മടങ്ങിപ്പോയി. വയബ്ഖ അമലുഹു, അവന്റെ അമല് മാത്രം ബാക്കിയാകും. ഇതാണ് ഒരു മനുഷ്യന്റെ അവസ്ഥ. നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ, സ്ത്രീകൾ അവര് വീട്ടിൽ നിന്ന് പോരുന്നില്ല, പിന്നെ പോരുന്നതാരാ? അവന്റെ ബന്ധുക്കൾ, അവൻ ജീവിതത്തിൽ ആരുമായിട്ടെല്ലാം ഇടപെട്ടിട്ടുണ്ടോ ആ ആളുകളൊക്കെ വരുന്നത്. ചിലരോ പോരാൻ സമയമില്ല, അവർക്ക് ജോലി തിരക്കുണ്ട്, അവർക്ക് ഓഫീസിൽ പോകേണ്ടതുണ്ട്, അവർക്ക് മറ്റെന്തെങ്കിലും കാര്യത്തിന് പോകേണ്ടതുണ്ട്. അവര് വീട്ടിൽ നിന്ന് തന്നെ അവർ ഇറങ്ങിപ്പോരുകയാണ്. അവർ പറയാണ് എനിക്ക് തിരക്കുണ്ട്, അതുകൊണ്ട് ഞാൻ മയ്യത്ത് കണ്ട് പോവുകയാണ്, ഇനി പിന്നെ ഇൻഷാല്ലാ 3 വരാം അല്ലെങ്കിൽ 7 വരാന്ന് പറഞ്ഞ് അവർ പോവുകയാണ്. വേറെ കുറെ ആളുകളോ അവര് മയ്യത്തും കൊണ്ട് പള്ളിയിലേക്കൊക്കെ വന്ന് നിസ്കാരം കഴിഞ്ഞ് തിരിഞ്ഞു പോവാൻ ഖബർസ്ഥാനിലേക്ക് അവർ പോരുന്നില്ല. അവർക്ക് തിരക്കാണ്, അവർക്ക് തിരക്കാണ്, അവരുടെ കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, അവർ പോരുന്നില്ല. ഏറ്റവും ബന്ധപ്പെട്ട, ഏറ്റവും സ്നേഹിക്കുന്ന ആളുകൾ പരമാവധി വരുന്നത് ഖബർസ്ഥാനിലേക്കാണ്. ഖബർസ്ഥാനിൽ നിന്ന് ചിലരൊക്കെ മറവ് ചെയ്തു കഴിഞ്ഞാൽ പോന്നു, പ്രാർത്ഥനയ്ക്ക് നിൽക്കുന്നില്ല. ചിലര് പ്രാർത്ഥനയും കഴിഞ്ഞ് അത്രയും ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഒന്നുകൂടെ ഒരു ചെറിയ ദുആവും അതുപോലെ തന്നെ തസ്ബീഹുകളും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കൂടി പരമാവധി നിന്നാൽ, ഏത് ഉറ്റവനും ഏത് ഉടയവനും നിൽക്കുകയാണെങ്കിൽ ഒരു മണിക്കൂർ സമയം മറവ് ചെയ്തതിന്റെ ശേഷം ആ പൊരി വെയിലത്ത് നിൽക്കേക്കൂ, അതിനപ്പുറം ആരും നിൽക്കൂല. നല്ല വെയിലാണ് എന്ന് പറഞ്ഞ് ഓരോരുത്തരും പോരും. മഴയാണെങ്കിൽ അത് പറയും, മഴയാണെന്ന് പറയും, വെയിലാണെങ്കിൽ വെയിലാന്ന് പറയും. ഈ വെയിൽ കൊണ്ട് എത്രയും, ഇതിനേക്കാൾ കഠിനമായ വെയിൽ കൊണ്ടിട്ട് വിദേശ രാജ്യങ്ങളിൽ എനിക്ക് വേണ്ടി പ്രയാസപ്പെട്ട് ചോര വീരാക്കിയ ഉപ്പയാണ് ഈ കബറിൽ കിടക്കുന്നത് എന്നുള്ള ചിന്തയൊന്നും അപ്പോൾ ഒരു കുട്ടിയേക്കും വരൂല, ഒരാൾക്കും വരൂല. എല്ലാരും പറയും നല്ല വെയിലാണ്, ഇന്ന് വെയിലുള്ള ചൂടാണെന്ന് പറഞ്ഞ് എല്ലാവരും ഇങ്ങോട്ട് പോരുകയാണ്. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞു, അവന്റെ കുടുംബക്കാര് തിരിച്ചു പോരും, അവന്റെ സമ്പത്ത് തിരിച്ചു പോരും. ഒന്നേ ഒന്ന് മാത്രമേ അവിടെ ബാക്കിയുള്ളൂ, അതവന്റെ അമലാണ്. ജീവിതകാലത്ത് തീരെ താല്പര്യമില്ലാത്തൊരു സംഗതിയായിരുന്നു അത്. ഇപ്പൊ എനിക്ക് ആരുമില്ല, എന്തായിരിക്കും അതിന്റെ അവസ്ഥ? ജീവിതകാലത്ത് ഒരിക്കലും താല്പര്യമില്ലാത്ത സാധാരണക്കാരായ, വിവരം കുറഞ്ഞ, ഈമാനും തഖ്വയും കുറഞ്ഞ മനുഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം സൽക്കർമ്മങ്ങളെ കൊണ്ട് താല്പര്യം ഉണ്ടാവില്ലല്ലോ. നേരം വെളുത്താ രാവിലെ തന്നെ എണീക്കണം, സുബ്ഹി നിസ്കരിക്കണം, ജമാഅത്തിന് പോകണം, എന്താണ് ഇതൊക്കെ, തഹിയ്യത്ത് തഹജ്ജുദ് നിസ്കരിക്കണം, മറ്റുള്ള ജമാഅത്തുകൾക്ക് പോകണം, ഹദ്ദാവിനിരിക്കണം. ഇങ്ങനെ മനുഷ്യരെ കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തക്ലീഫ് ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ പല ആളുകൾക്കും വലിയ പ്രയാസമാണ്, വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഈ പ്രയാസവും ബുദ്ധിമുട്ടും സഹിച്ചുകൊണ്ടിരിക്കുന്ന, തീരെ ജീവിതകാലത്ത് കാണാൻ താല്പര്യം, ചെയ്യാൻ താല്പര്യമില്ലാതിരുന്ന ആ അമൽ, ഇതാണ് ഇപ്പൊ അവന്റെ കൂടെ നിൽക്കുന്നത്. എത്ര കണ്ട് അമൽ ചെയ്ത്, എത്ര കണ്ട് അമൽ ചെയ്ത് ആ അമലിനെ ഏത് രൂപത്തിലെല്ലാം വണ്ണപ്പെടുത്താനും ശക്തിപ്പെടുത്താനും കഴിഞ്ഞിട്ടുണ്ടോ, അത്രയും പവർഫുള്ളായ അമല്, ശക്തിയുള്ള അമല്, അത് നല്ലൊരു സുന്ദരനായ സുമുഖനായ മനുഷ്യന്റെ രൂപത്തിൽ അവന്റെ കബറിൽ അവന്റെ കൂടെ ഉണ്ടാകും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, കബറിൽ കിടന്നാൽ ഈ അമല് വരും. എന്നിട്ട് പറയും, പേടിക്കണ്ട, ഇത് നിന്നോട് വാക്സത്വം ചെയ്യപ്പെട്ട ദിവസമാണ് മോനെ. നിന്നോട് പ്രവാചകന്മാരുടെ നാവിലൂടെ അല്ലാഹു സുബ്ഹാനഹു വതആല വാക്ക് പറഞ്ഞ ദിവസമാണിത്. ഇത് നിന്റെ 1 ദിവസമാണ് കബറിലെ. ഇനി നിങ്ങൾക്ക് ഇതിനേക്ക് ഒരുപാട് ദിവസങ്ങൾ ഇവിടെ കഴിയാനുണ്ട്, ഖിയാമത്ത് നാൾ വരെ ഇവിടെ കഴിയാനുണ്ട്. പേടിക്കണ്ട, നിന്റെ കൂടെ എല്ലാ പിന്തുണയുമായി ഞാനിവിടെ ഉണ്ടാകും, ഒരിക്കലും നീ പേടിക്കണ്ട എന്ന് പറയുമ്പോ ഈ മയ്യത്ത്, ഈ കബറിൽ കിടക്കുന്ന കബറാളി തിരിച്ചു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, നിങ്ങൾ ആരാണ്, എന്തൊരു സുന്ദരം, എന്തൊരു സൗന്ദര്യമുള്ള മുഖമാണ് നിങ്ങൾക്ക്,
എന്തൊരു സുന്ദരമായ മുഖത്തിന്റെ ഉടമയാണ് നിങ്ങൾ, ആരാണ് നിങ്ങൾ? ഞാൻ നിന്റെ സൽക്കർമ്മമാണ്, ഞാൻ നിന്റെ സൽക്കർമ്മമാണ്. ശക്തമായ മഴയുള്ള സമയത്ത്, ആ മഴയുടെ കൊടും കാറ്റുള്ള സമയത്ത്, വീട്ടിലും പരിസരത്തും ഇവിടെയും കരണ്ടില്ലാത്ത സമയത്ത്, ആ വീട്ടിൽ നിന്ന് ഒരു ചെറിയ കുടയും ചൂടി, ശക്തമായ മഴയും ആ മഴയിൽ കാറ്റിലൊക്കെ നിന്റെ ശരീരവും നിന്റെ വസ്ത്രവും മുഴുവനും നനഞ്ഞു കുളിച്ച സമയത്തും ഉപഹിക്ക് ജമാഅത്തിന് നീ പോയിരുന്നില്ലയോ, ആ ജമാഅത്തിന് പോയ ആ പോക്ക്, ആ നിസ്കരിച്ച നിസ്കാരം, അതാണ് ഞാൻ. അതുപോലെ തന്നെ ശക്തമായ വെയിലുള്ള സമയത്ത്, വണ്ടിയിൽ പെട്രോൾ ഇല്ലാതിരുന്നപ്പോ, നീ ഉച്ചസമയത്ത് ശക്തമായ ചൂടിൽ ഒരു നേര് പോലില്ലാത്ത സമയത്ത് ലഹുറ നിസ്കരിക്കാൻ പോയിട്ടില്ലായിരുന്നോ, അതാണ് ഞാൻ. നിന്റെ അടുത്ത് കാശ് ഉള്ള സമയത്ത്, ഒരു ഹജ്ജിന് പോവാനുള്ള കാശത്തപ്പോ, വേറെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്, വീട്ടിന്റെ പരിസരം വൃത്തിയാക്കാനുണ്ട്, വീടൊക്കെ മോടി കൂട്ടാനുണ്ട്. ഒരു ഹജ്ജിന് പോകാനുള്ള കാശത്തപ്പോ, ഇനി ഒരിക്കലും കാശൊക്കോ എനിക്കറിയില്ല, അതുകൊണ്ടുള്ള കാശ് കൊണ്ട് ഞാൻ ഹജ്ജിന് പോകട്ടെ, ഉംറക്ക് പോകട്ടെ എന്ന് പറഞ്ഞ് നിനക്ക് നിന്റെ വീടും പരിസരവും എല്ലാം മോടി പിടിപ്പിക്കാൻ താല്പര്യമുണ്ടായിട്ടും അതൊക്കെ വിട്ടേച്ച് എന്റെ വീട്ടിലേക്ക് നീ ഒരു യാത്ര വന്നില്ലായിരുന്നോ, ഹജ്ജിന് വന്നില്ലായിരുന്നോ, അത് നിന്റെ ഈമാനായിരുന്നില്ലേ, അതാണ് ഞാൻ എന്ന് പറഞ്ഞ് ഈ കബറിൽ കിടക്കുന്ന മനുഷ്യനെ ഈ സൽക്കർമ്മം അവനെ നന്നായി പരിചയപ്പെടുത്തി കൊടുക്കുമെന്ന് ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, എത്ര കണ്ട് അമൽ ചെയ്തിട്ടുണ്ടോ അത്ര കണ്ട് ഈ വരുന്ന മനുഷ്യന്റെ സൗന്ദര്യവും ആ മനുഷ്യനെ കാണുമ്പോൾ നമുക്കുള്ള സമാധാനവും കൂടിക്കൂടി വരും, അമ്മ കൂടിക്കൂടി വരും, നിർഭയം കൂടിക്കൂടി വരും. അതേസമയത്ത് സൽക്കർമ്മങ്ങൾ കാര്യമായി ചെയ്തിട്ടില്ല, ദുനിയാവ് അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്, ദുനിയാവ് അടിച്ചു പൊളിച്ച് ജീവിച്ചതാണ്. ആഹ്റത്തെ കുറിച്ചുള്ള ചരിത്രം, അത് ഏതെങ്കിലും പുരാണങ്ങൾ, ആഹ്റത്തിനെ കുറിച്ചുള്ള പ്രവചനങ്ങൾ കേൾക്കുമ്പോ, ആഹ്റത്തിനെ കുറിച്ചുള്ള വാർത്തകൾ കേൾക്കുമ്പോ, വിവരങ്ങൾ കേൾക്കുമ്പോ, ഹദീസ് കേൾക്കുമ്പോ, അതൊക്കെ പുരാണം കേൾക്കുമ്പോലെ, ഐതിഹ്യം കേൾക്കുമ്പോലെ, അതൊക്കെ ഒരു ഭാഗത്തേക്ക് തള്ളി തട്ടി മാറ്റി അതൊക്കെ എന്ന് ഉണ്ടെങ്കിലല്ലേ അപ്പൊ കാണാ എന്ന നിരക്ക്, നരകം ഒക്കെ വരികയാണെങ്കിലല്ലേ, സ്വർഗം കിട്ടുകയാണെങ്കിലല്ലേ, മഷ്തറ ഒക്കെ ഉണ്ടെങ്കിലല്ലേ എന്ന നിലക്ക് വളരെ ലാഘവത്തോടുകൂടെ പരലോകത്തെ കണ്ട് ഈ ലോകം അടിച്ചു പൊളിക്കണം എന്ന നിലക്ക് ഇവിടെ തോന്നിയതുപോലെ ജീവിച്ച മനുഷ്യനാണെങ്കിൽ അവന്റെ കബറിലേക്ക് വിരൂപിയായ ഒരു മനുഷ്യൻ വരും. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തീരെ ഭംഗിയില്ലാത്ത ഒരു മനുഷ്യൻ കണ്ടാൽ തന്നെ നമ്മൾ ആലോചിച്ചു നോക്കൂ, ഒറ്റക്കൊരു നാട്ടിലേക്ക് യാത്ര പോവുകയാണ്, ഒരു അത്തപ്പാതിര സമയത്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ ഒരു പരിചയമില്ലാത്ത, ഭാഷ അറിയാത്ത ഏതോ ഒരു നാട്ടിൽ നമ്മൾ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോഴാണ് വിരൂപിയായ ഒരു മനുഷ്യൻ ഇങ്ങനെ വരുന്നത്. അവിടെ ആരുമില്ല, ആകെ ഇയാൾ വന്ന് എത്തന്നിട്ടിരുന്നു. നമുക്ക് പേടിയാവൂലേ, നമുക്ക് ബേജാറാകൂലേ, അയാളാണെങ്കിൽ ഒന്നും മിണ്ടുന്നില്ല, പറയുന്നത് പോലും നമുക്ക് മനസ്സിലാകാത്ത പോലെ എന്തോ പറയാൻ. വിരൂപിയായ കണ്ടാൽ പേടിപ്പെടുത്തുന്ന ഒരു രൂപം, കുളിച്ചിട്ടില്ല, അലക്കിയിട്ടില്ല, ശരീരവും ശരീരത്തിലെ മുടികളും നഖങ്ങളും ഒക്കെ നീണ്ടൊരു മനുഷ്യൻ ഇങ്ങനെ വന്ന് എഴുത്തിരുന്നാൽ നമുക്ക് പരിചയം, അല്ലെങ്കിൽ ഒരു സമാധാനത്തിന് വേറൊരാളും കാണുന്നില്ല. ഈ ഒരു രംഗാലോചിച്ച് നോക്കൂ, ഇതായിരിക്കും കബറിൽ ഒരു ദുർമാർഗിയായ മനുഷ്യന്റെ അവസ്ഥ. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഇത് ഏതായും മണിക്കൂറുകളല്ല, ദിവസങ്ങളല്ല, ഖിയാമത്ത് നാളിൽ ഇസ്റാഫീൽ അലൈഹി സ്വലാത്തു വസ്സലാം തൂറന്ന കാഹളത്തിൽ ഊതുന്നത് വരെ നീണ്ടു നിൽക്കുന്ന ജീവിതമാണ് ബർസഖിയായ ജീവിതം എന്ന് പറയുന്നു. തുറന്ന കാഹളത്തിൽ ഊതിക്കിട്ടിയിരുന്നെങ്കിലെന്ന് മനുഷ്യൻ താല്പര്യപ്പെട്ടു പോകും, കാരണം ഈ കടത്തം. നമ്മൾ ആലോചിച്ച് നോക്കൂ, ഒറ്റക്കൊരു പള്ളിയിൽ പോയി റൂമിൽ നമ്മളെ കൂട്ടിയിട്ടാൽ ഒരു മണിക്കൂർ നമുക്ക് ഇരിക്കാൻ കഴിയില്ല, ഒരു മണിക്കൂർ നമുക്ക് ഇരിക്കാൻ കഴിയില്ല. നമ്മളൊക്കെ ഇന്ന് ഒറ്റയ്ക്ക് ഇരിക്കുന്നത് കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ടല്ലേ, കയ്യിൽ മൊബൈൽ ഉള്ളത് കൊണ്ടല്ലേ, അല്ലെങ്കിൽ ആർക്കാ ഒറ്റയ്ക്ക് ഇരിക്കാൻ കഴിയാ? ഒന്ന് പനിച്ച് അല്ലെങ്കിൽ ഒന്ന് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാതെ ഒരാഴ്ച വിശ്രമിക്കണം എന്ന് പറഞ്ഞാൽ എന്തുമാത്രം പ്രയാസമാണ് നമുക്ക്. ഭാര്യയും മക്കളും കുട്ടികളും ഒക്കെ അവിടെ ഉണ്ട്, പുറമക്കാരെ കാണാൻ കഴിയാത്ത പ്രയാസമാണ്. അതേസമയത്ത് ഭാര്യയില്ലാത്ത, മക്കളില്ലാത്ത, വേണ്ടപ്പെട്ടവരാരുമില്ലാത്ത ഒറ്റയ്ക്കുള്ള ഒരു ജീവിതം അതുണ്ട് എന്ന് വിശ്വസിക്കുന്നവരാണല്ലോ മുസ്ലിമുകളാകുന്ന നമ്മൾ. അറ്റം ആ ജീവിതത്തിന്റെ അവസ്ഥ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഒരുപാട് കാലം ഖിയാമത്ത് നാൾ നടക്കുന്നത് വരെ കിടക്കേണ്ട കബർ, ആ കബറിൽ മനുഷ്യനെ പിന്തുടരാനുണ്ടാകുന്നത്, അവനെ നേരം പോക്കിലുണ്ടാകുന്നത്, അവനോട് സംസാരിക്കാനുണ്ടാകുന്നത് അവന്റെ അമല് മാത്രമാണ്. അമലുഹു, അവന്റെ അമല് ബാക്കിയാകും, അതവിടെ നിലനിൽക്കും. ബഹുമാനപ്പെട്ട മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അമല് മാത്രമാണ് അവിടെ ഉണ്ടാകുന്നത്.
അതുകൊണ്ടാണ് മഹാന്മാരായ പണ്ഡിതന്മാർ ബഹുമാനപ്പെട്ട തന്റെ ഉസ്താദിനോട് പറയുന്നുണ്ട്, മോനെ ഇത്രയും കാലം 10-30 കൊല്ലം എന്റെ കൂടെ നീ ഓതി പഠിച്ചിട്ട് കിതാബ് ഓതി പഠിച്ചിട്ട് നീ എന്താണ് നീ പഠിച്ചതെന്ന് ചോദിക്കുമ്പോ ഉസ്താദെ ഞാൻ കൂടുതലൊന്നും പഠിച്ചിട്ടില്ല, ഈ 8 മസലയാണ് പഠിച്ചതെന്ന് പറയുന്നുണ്ട്. ആ 8 മസല ഉസ്താദ് ശിഷ്യനോട് എണ്ണി പറയാൻ വേണ്ടി പറയുന്നുണ്ട്. അപ്പൊ ശിഷ്യൻ ഇങ്ങനെ എണ്ണി എണ്ണി പറഞ്ഞു കൊടുക്കുന്നുണ്ട് ഞാൻ പഠിച്ച 8 മസല ഏതാണ്. അപ്പൊ ഉസ്താദ് പറയുന്നുണ്ട്, മോനെ ആ 8 മസല മതി, ആ മസലകൾ തന്നെ ഖുർആനിലുള്ളൂ, അത് തന്നെ തൗറാത്തിലുള്ളൂ, അത് തന്നെയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല ഇറക്കിയ എല്ലാ കിതാബിലുള്ളൂ. ആ 8 മസല ഇന്റെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടുത്താൻ ആവശ്യമായ മസലയാണ് എന്ന് പറഞ്ഞപ്പോ അതിൽപ്പെട്ട ഒരു മസല ഇതായിരുന്നു. ഇമാം അത്തമുല്ലാ റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞു, ഉസ്താദേ ഞാനിങ്ങനെ ജനങ്ങളെ വീക്ഷിച്ചു, എല്ലാവർക്കും കൂട്ടുകാരുണ്ട്, എല്ലാവർക്കും ഭയങ്കര കൂട്ടുകാരാണ്. ഈ കൂട്ടുകാരെയും ആ വ്യക്തികളെയൊക്കെ ഞാൻ നിരീക്ഷിച്ചു. അപ്പൊ എനിക്കൊരു കാര്യം മനസ്സിലായി, ഈ കൂട്ടുകാരൊക്കെ പലരും ഓരോരുത്തരും അവരുടെ കാര്യം രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ഫ്രണ്ട്ഷിപ്പാണ്. ഒരാള് ഗൾഫിന്ന് വന്നാൽ അവന്റെ കൂടെ എത്ര ആളുകൾ ഉണ്ടാവും കമ്പനിക്ക്, ഓൻ എങ്ങോട്ടെങ്കിലും പോകണമെങ്കിൽ വണ്ടി എടുത്താ പോവല്ലേ, ആ പോവാ ഞാൻ റെഡിയാണ്, മറ്റോ റെഡിയാണ്, എല്ലാവരും റെഡിയാണ്. കാരണം എന്താ, ഇവൻ കാറിൽ എണ്ണ അടിച്ച് പെട്രോൾ അടിച്ച് മറ്റോരെയും കൊണ്ട് അങ്ങനെ യാത്ര ചെയ്യാൻ, അവര് വേണ്ട ഭക്ഷണം വാങ്ങിക്കൊടുക്കാൻ, ഓന് വേണ്ടത് മുഴുവനും വാങ്ങിക്കൊടുക്കാൻ, എല്ലാം കഴിഞ്ഞ് യാത്ര കഴിഞ്ഞ് വീട്ടിലേക്ക് രണ്ടുപേരും പരസ്പരം തിരിയുമ്പോ എന്തെങ്കിലും ഒന്ന് ടീഷർട്ട് എടുക്കാൻ. അപ്പം കൂട്ടുകാരുണ്ടാവും കമ്പനിക്കാരുണ്ടാകും. 1-6 മാസം നാട്ടിൽ നിന്ന് കായൊക്കെ തീർന്ന കൂട്ടുകാരുടെ എണ്ണം കുറഞ്ഞു കുറഞ്ഞു വരും. ഇതപ്പൊ ഞാൻ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുമ്പോ എനിക്ക് മനസ്സിലാകുന്നത്, ബഹുമാനപ്പെട്ട ഹാത്തമുള്ള സമുറിയല്ലാഹു എന്ന് പറയാണ്, അതാ എനിക്ക് മനസ്സിലാകുന്നത് അങ്ങനെയാണ്. ഓരോ കൂട്ടുകാരും അവരവരുടെ കാര്യം കഴിച്ചിലാക്കണം എന്നല്ലാതെ ആത്മാർത്ഥമായ സ്നേഹമുള്ളവർ വളരെ കുറവാണ്. ഇനി ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കൂട്ടുകാരുടെയും അവസ്ഥ എന്താണ്? ചില കൂട്ടുകാർ രോഗിയായി കടന്നാൽ ഇനി അവരിൽ നിന്നൊന്നും കിട്ടൂലെന്ന് പ്രതീക്ഷിച്ച് അവർ തിരിഞ്ഞുപോയി, പിന്നെ അവരെ കാണൂല. ചിലരോ ചിലര് മരണത്തോടുകൂടെ ഇനിയിപ്പോ അവന്റെ കൂടെ നിന്നിട്ട് കാര്യമില്ലാതെ മനസ്സിലാക്കി തിരിഞ്ഞുപോയി. ചിലരോ പരമാവധി സ്നേഹമുള്ളവർ കബർ വരെ വന്ന് കബറിലൊക്കെ കറക്കി ഒന്ന് കണ്ണുനീര് തൊടിച്ച് മിൻഹാ ഖലഖ്നാകും ഫീഹാ നുഴീദുകും മിൻഹാ നുഖ്രിജുകും താറത്തൻ ഉഖ്രാ എന്ന് പറഞ്ഞ് അവരും തിരിഞ്ഞുപോയി. പിന്നെ ആരുമില്ല, ഒരു കൂട്ടുകാരനും ആ കബറിലേക്ക് ഇറങ്ങാൻ തയ്യാറാകുന്നില്ല, അവിടെ കിടക്കാൻ തയ്യാറാകുന്നില്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ ചിന്തിച്ചു, എന്തിനാണ് ഇങ്ങനെ നശിച്ചു പോകുന്ന കൂട്ടുകാർ, എനിക്കൊരു കൂട്ടുകാരും വേണ്ട, കബറിലേക്ക് ഇറങ്ങിപ്പോരാൻ പറ്റിയ വല്ല കൂട്ടുകാരുണ്ടോ. ഞാൻ അങ്ങനെ ചിന്തിച്ചപ്പോ എനിക്ക് മനസ്സിലായി, അൽ അമലു അഅമാലു സ്വാലിഹാത്ത്, സൽകർമ്മങ്ങൾ അതാണ് കബറിലേക്ക് വരുന്ന കൂട്ടുകാർ. അൽ മാലു വൽ ബനൂന സീനത്തുൽ ഹയാത്തി ദുനിയാ വൽ ബാഖിയാത്തു സ്വാലിഹാത്തു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമല. അൽകഹ്ഫ് സൂറത്തിലുള്ള ആയത്താണ്. സ്വാലിഹായ അമലുകൾ അത് ചെയ്താൽ അത് കബറിലേക്ക് വരും എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ നിന്ന്, ഉസ്താദയെ നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചിട്ടുള്ള ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും തഫ്സീറിൽ നിന്നും എനിക്ക് ബോധ്യപ്പെട്ടത് അതാണ്. അത് ബോധ്യപ്പെട്ടത് മുതൽക്ക് എനിക്ക് ഭൗതിക ലോകത്ത് ഒരു കൂട്ടുകാരുമില്ല. ഒരാളും എന്റെ കൂട്ടുകാരനെന്ന് പറഞ്ഞു വരില്ല, ആ എനിക്കങ്ങനെ കൂട്ടുകാരൊന്നുമില്ല. എന്റെ കൂട്ടുകാരെന്ന് പറഞ്ഞാൽ, എന്റെ ഹോബി എന്ന് പറഞ്ഞാൽ എന്റെ അമലുമായി കളിച്ചിരിക്കലാണ്. എന്റെ അമലുമായാണ് എനിക്ക് നേരം പോക്ക്. ഞാൻ രാവിലെ എണീക്കും, അർദ്ധരാത്രിയിൽ കഴിഞ്ഞാൽ എണീക്കും, തഹജ്ജുദ് നിസ്കരിക്കും. തഹജ്ജുദിന്റെ ബാങ്ക് കൂട്ടുകാരനാണ്. ഇബ്രാഹിമിന്റെ മുമ്പുള്ള സുന്നത്ത് നിസ്കാരം എന്റെ കൂട്ടുകാരനാണ്. ഒരു ദിവസം ഞാൻ അയാളെ വിട്ടുപോയാൽ എനിക്ക് ഭയങ്കര സങ്കടമാണ്, അയാളെ ഞാൻ കലാഹ് വിട്ടു. സുബഹി നിസ്കാരത്തിന്റെ ജമാഅത്തിന്റെ ഭയങ്കര കൂട്ടുകാരനാണ്. അത് കഴിഞ്ഞ് പരിശുദ്ധ ഖുർആൻ ഓതുന്ന എന്റെ കൂട്ടുകാരനാണ്. ഔറാദുകൾ ദുറുദുൽ ലത്തീഫ് പോലത്തെ ഔറാദുകൾ എന്റെ കൂട്ടുകാരാണ്. ദുഹാ നിസ്കാരം എന്റെ കൂട്ടുകാരനാണ്. ഇതാണ് എന്റെ കൂട്ടുകാരൻ. ഞാൻ അങ്ങനെ ആ കൂട്ടുകാരനെ തെരഞ്ഞെടുത്തത് എന്ന് ബഹുമാനപ്പെട്ട ഹത്തബുല്ല റളിയല്ലാഹു തങ്ങൾ എന്റെ ഉസ്താദിനെ വിവരിച്ചു കൊടുക്കുന്നത് ചരിത്രത്തിൽ കാണാം. അപ്പോ ഈ കൂട്ടുകാരെ കൊണ്ടേ കാര്യമുള്ളൂ, ഇത്തരം കൂട്ടുകാരെ കൊണ്ടേ കാര്യമുള്ളൂ. മറ്റുള്ള കൂട്ടുകാർക്കൊക്കെ പരിധിയുണ്ട്, പരിമിതിയുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ കബറിൽ വന്ന് സഹായിക്കാൻ കഴിയുന്ന ഒരാളുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ്. എല്ലാ മുസ്ലിമായ മനുഷ്യന്റെയും ഖബറിലേക്ക് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെന്ന് അള്ളാഹുവിന്റെ റസൂൽ തന്നെ പഠിപ്പിച്ചിട്ടുണ്ട്. മനുഷ്യന്മാരെ കൂട്ടത്തിൽ സ്നേഹിക്കാൻ പറ്റിയ ഒരാൾ ആത്മാർത്ഥമായി നമ്മൾ സ്നേഹിച്ചാൽ ആഖിറത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റിയ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖബറിലേക്ക് വരും. ഖബറിലേക്ക് നേരിട്ടൊരു മനുഷ്യന്റെ ഖബറിലേക്ക് മുത്തുനബി വരും. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വതആല ഏൽപ്പിക്കപ്പെട്ട മലക്കുകൾ ചോദിക്കും, ഈ മനുഷ്യനെ പരിചയമുണ്ടോ എന്ന് ചോദിക്കും. മുസ്ലിമീങ്ങളായ ഈമാനുള്ള ഈമാനോടുകൂടെ മരിച്ചുപോയ ആളുകൾ ആവേശത്തോടെ പറയും, അത് എന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണെന്ന് പറയും. മറ്റുള്ളവർ മുരുണ്ടു കളിക്കും, അറിയില്ല ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിരുന്നു.
എന്തൊക്കെയോ ആരൊക്കെയോ എവിടൊക്കെയോ വെച്ച് പറയുന്നത് കേട്ടിരുന്നു, വേണ്ടത്ര പരിചയമല്ല എന്ന് പറയുമ്പോ മലക്കുകളുടെ ഭാഗത്തിൽ നിന്ന് ശിക്ഷ ലഭിക്കുന്നു എന്നൊക്കെ ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. ഒരു മനുഷ്യന്റെ കബറിലേക്ക് വരാൻ പറ്റിയ ഒരു വ്യക്തിയുണ്ടെങ്കിൽ അത് മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യന് കബറിൽ നമ്മെ വേണ്ടപ്പെട്ട ആളുകൾ വെച്ച് മൂടുകല്ല് വെച്ച് മണ്ണിട്ട് മൂടി ഖിയാമത്ത് നാൾ വരെ സമാധാനത്തോടെ കിടക്കണമെങ്കിൽ രണ്ടേ രണ്ട് കാര്യങ്ങൾ ചെയ്തേ പറ്റൂ. ഒന്ന്, സാലിഹായ അമലുകൾ ഇഷ്ടപ്പെടണം. രണ്ട്, സ്വലാത്തുകൾ വർദ്ധിപ്പിക്കണം, മുഖരബിയെ സ്നേഹിക്കണം. ഈ രണ്ട് കാര്യം ചെയ്താൽ പിന്നെ കബറിൽ പേടിക്കേണ്ടതില്ല, കബറിൽ പേടിക്കേണ്ടതേ ഇല്ല. രണ്ട് കാര്യങ്ങൾ ഉറപ്പിച്ചു വെച്ചാൽ മതി. ഈ രണ്ട് കാര്യത്തിൽ എനിക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്ന് പോലുള്ള ആളാണോ അയാൾ കബറിൽ പേടിക്കേണ്ടതില്ല. ഒന്ന്, മുത്തുനബി എന്നെ കൈവിടില്ല, ഞാൻ മുത്തുനബിയെ പരമാവധി സ്വലാത്ത് ചൊല്ലി മുത്തുനബിയുടെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ബഹുമാനിച്ചിട്ടുണ്ട് എന്നൊരാൾക്ക് ഉറപ്പ് പറയാൻ കഴിയോ? പിന്നെ അയാൾ കബറിൽ പേടിക്കേണ്ടതില്ല. രണ്ടാമത്തത്, സ്വാലിഹായ അമലുകൾ, ഞാൻ ദുനിയാവിൽ സ്വാലിഹായ അമലിനെ സ്നേഹിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ആഖിറത്തെ കബറിൽ സ്വാലിഹായ അമലി എന്നെ സ്നേഹിക്കും എന്നൊരാൾക്ക് ഉറപ്പ് പറയാൻ പറ്റുമോ? അയാളും കബറിൽ പേടിക്കേണ്ടതില്ല. ബാക്കിയുള്ളവരുടെ കാര്യമൊക്കെ പ്രയാസം തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മുടെ കബർ ജീവിതം സന്തോഷത്തിലാക്കി തരുമാറാകട്ടെ. അള്ളാഹുവേ, ഞങ്ങളുടെ കബർ ജീവിതം നീ സന്തോഷത്തിലാക്കി തരണം റഹ്മാനെ. ഞങ്ങളിൽ നിന്ന് മരിച്ചുപോയ ഒരുപാട് മുഅ്മിനീങ്ങളുണ്ട്, മുഅ്മിനാത്തുകളുണ്ട്, അവരുടെ കബറിൽ നീ സമാധാനം നൽകണം റഹ്മാനെ, സന്തോഷം നൽകണം റഹ്മാനെ. സ്വർഗീയ ഭക്ഷണങ്ങളും പാനീയങ്ങളും ഉടയാടകളും അവരുടെ കബറുകളിലേക്ക് നീ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ഞങ്ങളുടെ രോഗികൾക്ക് നീ പരിപൂർണ ശിഫാ നൽകണം റഹ്മാനെ. അള്ളാഹുവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ പീഡനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മുസ്ലിം ഉമ്മത്തിന് നീ മോചനം നൽകണം റഹ്മാനെ. അള്ളാഹു والتفرقنا من بعده تفرقا معصوما ولا تجعل فينا ولا منا ولا معنا شقيا ولا مطرودا ولا محروما برحمتك يا ارحم الراحمين.